എന്റെ പേര് ഗീതു ഞാൻ ഇവിടെ പ്രിസം റീഹാബിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ് ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ സൊസൈറ്റിയും വളരുന്നു അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ പലതരം ആൾക്കാരില്ലേ അതിൽ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ അവർക്കും വിദ്യാഭ്യാസം എന്നത് എന്താ അവരുടെ അവകാശമാണ് അപ്പോൾ അവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു കുട്ടിക്ക് 3-3.5 വയസ്സ് മുതൽ നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ അക്കാഡമിക്സ് മാത്രമല്ല സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ വരുന്നത് എ ഡി എൽസ് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് ADLs അതിനെ നമുക്ക് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്നും പറയാം അതിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രസ്സിങ് വരും ഈറ്റിംഗ് അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ബട്ടണിങ് കാണും ചില കുട്ടികൾക്ക് ബട്ടൺ ഇട്ടല്ലാതെ അഴിക്കാൻ പറ്റാത്ത കുട്ടികൾ കാണും അതൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും നമുക്ക് ADLs കുട്ടിക്ക് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് അത് നമുക്ക് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മോട്ടോർ സ്കിൽസ് എന്താ മോട്ടോർ സ്കിൽസ് എന്നറിയോ മൂവ്മെൻറ്റ്സ് ആ നമ്മൾ ഡെയിലി ലിവിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മൂവ്മെൻറ്റ്സ് ആണ് അതിൽ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസും ഉണ്ട് ഗ്രോസ് മോട്ടോർ സ്കിൽസും ഉണ്ട് എന്താ ഫൈൻ മോട്ടോർ സ്കിൽസ് സ്മോളർ മൂവ്മെൻറ്റ്സ് അതായത് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഐ ഹാൻഡ് കോർഡിനേഷൻ വരുന്ന മൂവ്മെൻറ്റ്സ് അതായത് ഈവൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതുപോലെ സിസേഴ്സ് വെച്ച് കട്ട് പേപ്പർ കട്ട് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ഐ ഹാൻഡ് കോർഡിനേഷനിൽ ഫൈൻ മോട്ടോർ സ്കിൽസിൽ പറയാം അടുത്തത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പം നമ്മുടെ എൻ്റെ ബോഡി വെച്ചിട്ടോ ലാർജർ മൂവ്മെൻറ്റ്സാണ് വരുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസിൽ അതായത് റണ്ണിങ് നമ്മുടെ എൻ്റെ ബോഡി വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വാക്കിംഗ് ക്രോളിങ് ജമ്പിങ് അങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അക്കാഡമിക്സ് അക്കാഡമിക്സിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് പ്രീ അക്കാഡമിക് സ്കിൽസാണ് പ്രീ അക്കാഡമിക് സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുട്ടിക്ക് 3-3.5 വയസ്സ് മുതൽ 5 വയസ്സിനുള്ളിൽ വെച്ച് നമുക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതായത് കുട്ടി പെൻസിൽ ഗ്രാസ്പ് ചെയ്യുന്നുണ്ടോ അതായത് പിൻസർ ഗ്രിപ്പ് പെൻസിൽ ഗ്രിപ്പ് അതുപോലെ നമ്മളൊരു പേപ്പർ കൊടുത്താൽ പേപ്പറും പെൻസിലും കൊടുത്താൽ കുട്ടി സ്ക്രിബിൾ ചെയ്യുന്നുണ്ടോ അത് നമ്മൾ മെയിനായിട്ട് നോക്കും സ്ക്രിബിൾ ചെയ്യുന്നുണ്ടോ എന്നാലേ നമുക്ക് ഈ കർവ് അതൊക്കെ പഠിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ക്രിബിളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറ്റൈൻ ചെയ്യിക്കാൻ പറ്റും കുട്ടിയെ കൊണ്ട് അതൊന്ന് അത് പിന്നെ വരുന്നത് അക്കാഡമിക്സ് അക്കാഡമിക്സിൽ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ മണി കൺസെപ്റ്റ് ടൈം അതുപോലെ തന്നെ റീഡിങ് റൈറ്റിംഗ് ചില കുട്ടികൾക്ക് ലെറ്റേഴ്സ് കൺഫ്യൂഷൻ വരാം അതുപോലെ തന്നെ സ്പെല്ലിങ്ങിൽ കൺഫ്യൂഷൻ വരാം ഈവൻ ഇന്ന് കുട്ടി പേരെഴുതി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അവനോട് നമ്മൾ പേരെഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് മിസ്റ്റേക്ക് വരാം അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡെയിലി ബേസ് എല്ലാ ദിവസവും ചെയ്യിക്കുക പ്രാക്ടീസ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ അത് എല്ലാ ദിവസവും ചെയ്യിക്കുക അതിലാണ് നമ്മൾ റൈറ്റിങ്ങിലും റീഡിങ്ങിലുമൊക്കെ അത് അറ്റൈൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നത് കുട്ടിയെ അത് കഴിഞ്ഞ് വേണ്ടി സോഷ്യൽ സ്കിൽസാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ഇപ്പോൾ സോഷ്യലൈസേഷൻ ഇല്ലാത്ത എക്സ്പ്ലോറേഷൻ ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ ഒരു പബ്ലിക്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് വയലൻ്റ് ആവും അപ്പോൾ അതിനു മുന്നേ നമ്മൾ അതിന് ട്രെയിനിങ് കൊടുക്കുക കുട്ടി ഒരു പബ്ലിക് പ്ലേസിൽ പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം അത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കും അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് ഉണ്ട് ഡൊമസ്റ്റിക് സ്കിൽസ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണ് കുട്ടി ബിഹേവ് ചെയ്യുന്നത് അതായത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു സ്ട്രേഞ്ചർ വീട്ടിൽ വന്നാൽ കുട്ടി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അതൊക്കെയാണ് ഡൊമസ്റ്റിക് സ്കിൽസിൽ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് അറ്റൈൻ ചെയ്യാം കുട്ടിക്ക് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൊക്കേഷണൽ സ്കിൽസിലോട്ട് വൊക്കേഷണൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ജോബ് തലത്തിൽ നമ്മൾ കുട്ടിയെ എത്തിക്കുന്നു അതായത് കുട്ടിയുടെ സ്കിൽസ് മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് സ്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അത് വച്ചിട്ട് നമ്മൾ ആ കുട്ടിക്ക് ജോബ് പ്രിഫർ ചെയ്യുന്നു അതായത് ഇന്ന ജോലിയാണ് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് അത് ട്രെയിൻ ചെയ്യിക്കാം നമുക്ക് വൊക്കേഷനിൽ പല സ്കിൽസ് ട്രെയിൻ ചെയ്യിക്കാം നമ്മുടെ മാറ്റ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കുക്കിംഗ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അങ്ങനത്തെ പല വൊക്കേഷണൽ സ്കിൽസ് വൊക്കേഷണൽ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്കില്ലനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികളെ അവർക്ക് ട്രെയിൻ ചെയ്യിക്കുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ IEP എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇതെന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ഡിഫറൻ്റ് ആയിരിക്കും അപ്പോൾ ഓരോ കുട്ടികളുടെയും നീഡ്സും സ്കിൽസും ഡിഫറൻ്റാണ് അതനുസരിച്ച് വേണം നമ്മൾ IEP പ്രിപ്പയർ ചെയ്യാൻ അപ്പോൾ ഒരു കുട്ടിക്ക് അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ IEP ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഗോൾസ് തയ്യാറാക്കും ആ ഗോൾസിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും
ഇപ്പോൾ ഒരു കുട്ടിക്ക് എല്ലാം അറ്റൈൻ ചെയ്യുന്ന അതായത് ബേസിക് ഏരിയൽസും അക്കാഡമിക്സും ഒക്കെ ഉള്ള ഒരു കുട്ടിക്ക് നമ്മൾ ചിലപ്പം ഒക്കേഷണൽ സ്കിൽസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒക്കേഷണൽ സ്കിൽസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗോൾസ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ആ കുട്ടിക്ക് ഒക്കേഷണൽ സ്കിൽസിലായിരിക്കും നമ്മൾ ഐ ഇ പി പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ അസസ്മെൻ്റ് എടുക്കുന്നത്, ഇനിഷ്യൽ അസസ്മെൻ്റ് എടുക്കുന്നത് വെച്ചാൽ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് ഡ്രോബാക്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് കുട്ടിക്ക് വേണ്ടത്. പക്ഷേ ഒരു രണ്ട് മൂന്ന് സെഷൻ കഴിയുമ്പോഴാണ് നമ്മൾ ആ കുട്ടിക്ക് ഇന്ന ഇന്ന സ്കിൽസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്കിൽസ് നമ്മൾ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നത്. അത് രണ്ട് മൂന്ന് സെഷൻസ് കഴിയുമ്പോൾ മനസ്സിലാവും കോഓപ്പറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ. ആദ്യം തൊട്ടേ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം. അതായത് ഇപ്പം ബ്രഷ്, ഫോർ എക്സാമ്പിൾ ബ്രഷ് ചെയ്യുന്നത്, കുട്ടിയെ പേസ്റ്റ് എടുക്കാൻ പഠിപ്പിക്കണം. അതുപോലെ പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലിഡ് തുറക്കാൻ പഠിപ്പിക്കണം. പേസ്റ്റ് എത്ര, നമുക്ക് ചില കുട്ടികൾ പേസ്റ്റ് ഫുൾ ഇങ്ങനെയേ അങ്ങ് വെക്കും, അപ്പോൾ ഫുൾ അതങ്ങ് പോവും. അതുപോലെ തന്നെ എത്ര എടുക്കാൻ പഠിപ്പിക്കണം, അങ്ങനെ ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളും പഠിപ്പിക്കണം. ചില കുട്ടികൾ കോഓപ്പറേറ്റീവ് ആയിരിക്കില്ല, പക്ഷേ ആ കോഓപ്പറേറ്റീവ് ആക്കാൻ ശ്രമിക്കും. ചില കുട്ടികൾ ശ്രമിച്ചാലും ചിലപ്പോൾ കോഓപ്പറേറ്റീവ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ട്രെയിനിങ് കൊടുത്താലും ഹോം ട്രെയിനിങ് പോലെ കൊടുക്കും. അതായത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ട്രെയിൻ ചെയ്യിക്കണം. കാരണം നമുക്ക് ഇവിടെ കുട്ടിയെ കുറച്ച് നേരം കിട്ടുന്നുള്ളൂ, ബാക്കി പേരൻസിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇത്ര നേരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സമയം നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന കാര്യം നിങ്ങൾ വീട്ടിൽ പോയി ട്രെയിനിങ് കൂടെ ചെയ്യിച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോം ട്രെയിനിങ് പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ. അത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യണം എന്ന് പറയും, കുട്ടിക്ക് ചെയ്ത് കൊടുത്തിരിക്കണം എന്ന് പറയും. പക്ഷേ അങ്ങനെ ചെയ്ത് കമ്പൽസറി ആയിട്ട് പറയുമ്പോൾ ചെയ്യുന്ന പാരൻസിൽ കുട്ടികൾക്ക് മാറ്റം വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന സമയം വെച്ചിട്ട് മാറ്റം വരും അല്ലെങ്കിൽ ഇത്ര പീരീഡ് ഓഫ് ടൈം വെച്ച് നമുക്ക് മാറാൻ കുട്ടിക്ക് മാറ്റം വരുത്താം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ കുട്ടിയും, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓട്ടിസ്റ്റിക് കുട്ടിയും ഒരു കുട്ടിയിലും വേറെ ഓട്ടിസ്റ്റിക് കുട്ടിയുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. അവരുടെ സ്കിൽസും നീഡ്സും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ടൈം പീരീഡ് ആയിരിക്കില്ല വേറൊരു കുട്ടിക്ക് വരുന്നത്.